ശാന്തി. അതിപ്രിയനായ ഷിവബാബയുടെ ജ്ഞാനമുരളി കേൾക്കാം. 11/5/2022. ബാബ് കഹത്തെ ഹെ മീഠേ ബച്ചേ, തും ഹി ബഹുത് കാൽ സേ ബിഛുഡേ ഹുയേ ഹോ. തുമ്നേ ഹി പൂരേ 84 ജന്മോ കാ പാർ ബജായ. അബ് തുമ്ഹേ ദുഃഖ കെ ബന്ധൻ സേ സുഖ കെ സംബന്ധ മേ ജാനാ ഹെ, തോ അപാർ ഖുഷി മേ രഹോ. ബാബ പറയുകയാണ്, മധുരമായ സന്താനങ്ങളെ, നിങ്ങൾ തന്നെയാണ് വളരെ കാലമായി വേർപെട്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് മുഴുവൻ 84 ജന്മങ്ങളുടെയും പാർട്ട് അഭിനയിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സുഖത്തിൻ്റെ സംബന്ധങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് അപാര സന്തോഷത്തിൽ ഇരിക്കൂ. മുരളിയിലെ ചോദ്യം, ഏത് കുട്ടികൾക്കാണ് സദാ അപാര സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നത്? ഉത്തരം, ബാബ നമ്മെ വിശ്വത്തിൻ്റെ അധികാരികളാക്കി മാറ്റാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ സത്യമായ അച്ഛൻ അതേ ഗീതയുടെ സത്യം സത്യമായ ജ്ഞാനം കേൾപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ആത്മാക്കളിപ്പോൾ ഈശ്വരീയ മടിത്തട്ടിലാണിരിക്കുന്നത്. നമ്മൾ ആത്മാക്കൾ ഈ ശരീരസഹിതം ബാബയുടേതായി മാറിയിരിക്കുകയാണ്. ബാബ നമുക്ക് ഭക്തിയുടെ ഫലം, അതായത് സദ്ഗതി നൽകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബാബ നമ്മളെ ത്രികാലദർശികളാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വയം ഭഗവാൻ അമ്മയായി മാറി നമ്മെ ദത്തെടുത്തിരിക്കുകയാണ്. നാം ഈശ്വരീയ വിദ്യാർത്ഥികളുമാണ്. ആരാണോ ഈ സ്മൃതിയിലും നിശ്ചയത്തിലും ഇരിക്കുന്നത്, അവർക്ക് അപാര സന്തോഷം ഉണ്ടാകും. മുരളിയിലെ ധാരണയിൽ 1-ാമത്തെ പോയിൻ്റ്, മായയുടെ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ജിന്നായി മാറി ബാബയെയും ആസ്തിയെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. തലയിൽ ഏത് പാപത്തിൻ്റെ ഭാരമുണ്ടോ അതിനെ യോഗബലത്തിലൂടെ ഇറക്കി വയ്ക്കണം. അതീന്ദ്രിയ സുഖത്തിലിരിക്കണം. 2-ാമത്തെ പോയിൻ്റ്, വായിൽ നിന്നും ശിവ ശിവ എന്ന് പറയേണ്ടതില്ല. ബാബയോട് സത്യമായ സ്നേഹം വയ്ക്കണം. ബാബയെ നമ്മൾ അത്രയും സ്നേഹത്തോടുകൂടി ഓർമ്മിച്ചാൽ മതി. വാഗുണ്ട് ശിവശിവ എന്ന് പോലും പറയേണ്ടതില്ല. മുള്ളുകളെ പുഷ്പമാക്കുന്ന സേവനത്തിൽ തൽപരരായിരിക്കണം. മുരളിയിലെ വരദാൻ, നിശ്ചിന്ത സ്ഥിതി ദ്വാര യഥാർത്ഥ ജഡ്ജ്മെൻറ്റ് ദേനേവാലെ നിശ്ചയബുദ്ധി വിജയി രത്നഭവ. ഇന്നത്തെ വരദാനം, നിശ്ചിന്ത സ്ഥിതിയിലൂടെ യഥാർത്ഥ നിർണയമെടുക്കുന്ന നിശ്ചയബുദ്ധി വിജയി രത്നമായി ഭവിക്കൂ. സദാ വിജയിയാകുന്നതിനുള്ള സഹജമായ സാധനമാണ് ഒരു ബലം, ഒരു വിശ്വാസം. ഒന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ ബലം ലഭിക്കുന്നു. നിശ്ചയം സദാ നമ്മളെ നിശ്ചിന്തമാക്കി മാറ്റുന്നു. ആരുടെ സ്ഥിതിയാണോ നിശ്ചിന്തമായിട്ടുള്ളത്, അവർ ഓരോ കാര്യത്തിലും സഫലമാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിശ്ചിന്തമാകുന്നതിലൂടെ ബുദ്ധിക്ക് യഥാർത്ഥ നിർണയമെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ നിർണയത്തിൻ്റെ ആധാരമാണ് നിശ്ചയബുദ്ധി, നിശ്ചിന്ത അവസ്ഥ. ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഫോളോ ഫാദറാണ് ചെയ്യേണ്ടത്. ചുവടിന്മേൽ ചൂട് വയ്ക്കുക. ഏത് ശ്രീമതമാണോ ലഭിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകണം. കേവലം ശ്രീമതത്തിൻ്റെ ചുവടിന്മേൽ ചുവട് വച്ച് നടക്കൂ, എങ്കിൽ വിജയരത്നമായി മാറും. ഇന്നത്തെ സ്ലോഗൻ, മന്മേ സർവകെ പ്രതി കല്യാൺ കി ഭാവന രഖ്നാഹി വിശ്വ കല്യാൺകാരി ബന്നാഹി. ഇന്നത്തെ സ്ലോഗൻ, മനസ്സിൽ എല്ലാവരെ പ്രതിയും മംഗളത്തിൻ്റെ ഭാവന വയ്ക്കുക എന്നതാണ് വിശ്വമംഗളകാരിയാവുക. ഇന്നത്തെ സമാനം, ഞാൻ ആത്മ വിജയരത്നമാണ്, വിശ്വമംഗളകാരിയായ ആത്മാവാണ്. ഈ ഒരു സമാനത്തിൽ ബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി. Thank you.